ഹായ്, വെൽക്കം ടു ബൾബ് ആൻഡ് ബീക്കർ യൂട്യൂബ് ചാനൽ. ഇലക്ട്രിക് ഡ്രൈവ്സ് ആൻഡ് കൺട്രോൾസ് EDC യുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വേരിയബിൾ ഫ്രീക്വൻസി കൺട്രോൾ ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ അതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വേരിയബിൾ ഫ്രീക്വൻസി കൺട്രോൾ, അതേപോലെ അതിൻ്റെ സബ് സിസ്റ്റംസ് ഏതൊക്കെയാണ്, ഓരോ സ്റ്റേജിൻ്റെയും എക്സ്പ്ലനേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് അതൊന്ന് നോക്കാം. EDC യുടെ പ്രീവിയസ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സ്പീഡ് കൺട്രോൾ ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ, ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സപ്ലൈ വോൾട്ടേജോ ഫ്രീക്വൻസിയോ ഡയറക്റ്റ് ആയിട്ട് സപ്ലൈ വോൾട്ടേജിലോ ഫ്രീക്വൻസിയിലോ വേരിയേഷൻ വരുത്തിയിട്ട് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാമെന്നുള്ളത് പറഞ്ഞിരുന്നു. അതിൻ്റെ മെത്തേഡൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ വേരിയബിൾ ഫ്രീക്വൻസി കൺട്രോൾ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് സപ്ലൈൻ്റെയും ലോഡിൻ്റെയും ഇടയിൽ പവർ ഇലക്ട്രോണിക്സ് കോമ്പണൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നു. ഇൻപുട്ട് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന വേരിയേഷൻ വരുത്തുന്നതിനെയാണ് നമ്മൾ വേരിയബിൾ ഫ്രീക്വൻസി കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പവർ ഇലക്ട്രോണിക്സ് കോമ്പണൻറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ പവർ ഇലക്ട്രോണിക്സ് കോമ്പണൻറ്റ് എന്ത് ചെയ്യുന്നു, നമ്മുടെ സപ്ലൈ ഫ്രീക്വൻസിനെ വേരിയേഷൻ വരുത്തിയിട്ട് നമ്മളതിനെ ലോഡിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഡ്രൈവ് ആയതുകൊണ്ട്, വേരിയബിൾ ഫ്രീക്വൻസി വേരി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രൈവ് ആയതുകൊണ്ട് ഇതിന് നമ്മൾ പറയുന്ന പേരാണ് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് അല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ ഫ്രീക്വൻസി ഡ്രൈവ് AFD or VFD. വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് VFD അല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ ഫ്രീക്വൻസി ഡ്രൈവ് AFD എന്ന പേരിൽ അറിയപ്പെടുക. ഇതൊരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡ്രൈവാണ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ചെയ്യുന്ന കിട്ടുന്ന ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കലിയാണ് നമ്മൾ അതിനെ ലോഡിലേക്ക് കൊടുത്തിട്ട് അതിൻ്റെ പിന്നെ സ്പീഡ് കൺട്രോൾ ചെയ്യുക. ഇവിടെ ലോഡ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ മോട്ടോർ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതാണ്. അങ്ങനെ സ്പീഡ് കൺട്രോളിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് അല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ ഫ്രീക്വൻസി ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ഫ്രീക്വൻസി വേരി ചെയ്തിട്ട് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡും ടോർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേരി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇൻപുട്ട് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തിട്ട് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ടോർക്കും സ്പീഡും നമുക്ക് ഈ ഒരു മെത്തേഡിൽ VFD അല്ലെങ്കിൽ AFD ഉപയോഗിച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഇതിന് വേണ്ടിയിട്ട് 3 സബ് സിസ്റ്റംസ് ആണുള്ളത്. ഇതിന് 3 സബ് സിസ്റ്റംസ് ആണുള്ളത്. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ, 1 AC മോട്ടോർ, 2 ഡ്രൈവ് കൺട്രോളർ അസംബ്ലി അല്ലെങ്കിൽ കൺട്രോളർ എന്ന് പറയും, ഡ്രൈവ് കൺട്രോളർ അസംബ്ലി, 3 ഓപ്പറേറ്റർ ഇൻ്റർഫേസ്. ഇങ്ങനെ 3 സബ് സിസ്റ്റമാണ് ഈ വേരിയബിൾ ഫ്രീക്വൻസി കൺട്രോൾ മെത്തേഡിൽ ഉള്ളത് അല്ലെങ്കിൽ VFD വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സബ് സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സ്ലൈഡ് വെച്ചിട്ട് നോക്കാം. അതിൻ്റെ ഡയഗ്രാം, അതിൻ്റെ എക്സ്പ്ലനേഷൻ പോയിൻ്റ് പോയിൻ്റ് ആയിട്ട് സ്ലൈഡ് വെച്ചിട്ട് നമുക്ക് നോക്കാം. നമുക്കിനി ഓരോ സബ് സിസ്റ്റമായിട്ട് നോക്കാം. 3 സബ് സിസ്റ്റത്തിലെ ആദ്യത്തെ 1-ാമത്തെ സബ് സിസ്റ്റമാണ് AC മോട്ടറ്. അപ്പോൾ AC മോട്ടറായിട്ട് നമ്മൾ സ്പീഡ് കൺട്രോൾ ഓഫ് ഇൻഡക്ഷൻ മോട്ടറാണ് നോക്കുന്നത്. അപ്പോൾ AC മോട്ടറായിട്ട് 3-ഫേസ് ഇൻഡക്ഷൻ മോട്ടർ തന്നെയാണ് വരുന്നത്. ഇതിന് പുറമെ നമുക്ക് സിംഗിൾ-ഫേസ് ഇൻഡക്ഷൻ മോട്ടർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സിൻക്രോണസ് മോട്ടറും യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് ആദ്യത്തെ സബ് സിസ്റ്റം AC മോട്ടറ്. 2-ാമത്തെ സബ് സിസ്റ്റമാണ് ഡ്രൈവ് കൺട്രോളർ അസംബ്ലി. അപ്പോൾ ഇതൊരു കൺട്രോളറാണ്, പേരിൽ തന്നെയുണ്ട്, ഒരു കൺട്രോളറാണിത്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാനും അതേപോലെ V/F റേഷ്യോ കോൺസ്റ്റൻ്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി PWM ടെക്നിക്ക്, അതായത് പൾസ് വിഡ്ത് മോഡുലേഷൻ ടെക്നിക്ക്, അല്ലെങ്കിൽ SVPWM ടെക്നിക്ക്, അതായത് സ്പേസ് വെക്ടർ പൾസ് വിഡ്ത് മോഡുലേഷൻ ടെക്നിക്ക്, അല്ലെങ്കിൽ സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ബേസ്ഡ് അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് ഈ കൺട്രോളിംഗ്, മുകളിൽ പറഞ്ഞ കൺട്രോളിംഗ് നടക്കുന്നത്. ഇത് ശരിക്കും ഒരു പവർ ഇലക്ട്രോണിക് കൺവേർഷൻ സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് 3 സബ് സിസ്റ്റം കൂടിയുണ്ട്. അതായത് നമ്മൾ ഡ്രൈവ് കൺട്രോളർ അസംബ്ലിക്ക് 3 സബ് സിസ്റ്റം കൂടിയുണ്ട്, കാരണം ഇതൊരു പവർ ഇലക്ട്രോണിക് കൺവേർഷൻ സിസ്റ്റം ആയതുകൊണ്ട്. ആ 3 സബ് സിസ്റ്റം ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, 1 റെക്ടിഫയർ ബ്രിഡ്ജ്, 2-ാമത്തെ DC ലിങ്ക്, 3-ാമത്തത് ഇൻവെർട്ടർ. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം ഫിഗർ ഒന്ന് നിങ്ങൾക്ക് നോക്കാം, സ്ക്രീനിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ട്, അതിൽ ഇൻപുട്ട് ഉണ്ട്, അതേപോലെ റെക്ടിഫയർ ബ്രിഡ്ജ് ഉണ്ട്, അതേപോലെ DC ലിങ്ക് ഉണ്ട്, അതേപോലെ ഇൻവെർട്ടർ, ഇത്രയും കാണാൻ പറ്റും. അപ്പോൾ ഇൻവെർട്ടറിൽ നിന്നാണ് നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ആ 3 സബ് സിസ്റ്റം, ഡ്രൈവ് കൺട്രോളർ അസംബ്ലിൻ്റെ 3 സബ് സിസ്റ്റം നോക്കാം. 1-ാമത്തത് റെക്ടിഫയർ ബ്രിഡ്ജ്. അപ്പോൾ ഇവിടെ ഡയോഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഈ നമ്മളെ റക്ടിഫയർ ബ്രിഡ്ജ് ഇൻപുട്ട് ആയിട്ട് ത്രീ ഫേസ് എ, അതായത് ഇൻപുട്ട് ആയിട്ടുള്ള നമ്മുടെ ത്രീ ഫേസ് എ സിയെ ഈ റക്ടിഫയർ ബ്രിഡ്ജ് എന്ത് ചെയ്യുന്നു, ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യാ ചെയ്യുന്നത്. ഇൻപുട്ടായ ത്രീ ഫേസ് എ സിയെ ഡി സി ആയിട്ട് റക്ടിഫയർ ബ്രിഡ്ജ് കൺവേർട്ട് ചെയ്യുന്നു. ഇനി രണ്ടാമത്തതാണ്, രണ്ടാമത്തെ സബ് സിസ്റ്റം ആണ് ഡി സി ലിങ്ക്. അപ്പോൾ ഇത് റക്ടിഫയറിനെയും ഇൻവെർട്ടറിനെയും, അപ്പോൾ നമ്മൾ ഫിഗറിൽ കണ്ടിട്ടുണ്ട് റക്ടിഫയർ ഉണ്ട് ഇൻവെർട്ടർ, രണ്ട് സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ റക്ടിഫയറിനെയും ഇൻവെർട്ടറിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഉള്ള കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർക്യൂട്ടാണ് നമ്മുടെ ഡി സി ലിങ്ക് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്താണ് ഇൻവെർട്ടർ സ്റ്റേജ്. ഓക്കെ, ഇവിടെ ഈ ഇൻവെർട്ടർ സ്റ്റേജിൽ IGBT സ്വിച്ചസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ റക്ടിഫയറിൽ നിന്നും കിട്ടിയ ഡി സി പവറിനെ റിക്വയർഡ് ഫ്രീക്വൻസിയിലുള്ള കറണ്ടും വോൾട്ടേജും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കൺവേർഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ പൾസ് വിഡ്ത് മോഡുലേഷൻ ടെക്നിക്കാണ് കൺവേർഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഇൻവെർട്ടറിന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്ന ഡി സി വോൾട്ടേജിനെ ഹൈ സ്പീഡിൽ സ്വിച്ച് ചെയ്യും. അങ്ങനെ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സീരീസ് ആയിട്ടുള്ള ഷോർട്ട് വിഡ്ത് പൾസ് ഓഫ് കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് നമുക്ക് കിട്ടും. ഓക്കെ, സീരീസ് ആയിട്ടുള്ള ഷോർട്ട് വിഡ്ത്ത് ഉള്ള പൾസ്, അതായത് കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് ഉള്ള പൾസ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഷോർട്ട് വിഡ്ത്ത് പൾസ് ആണ് നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജും അതേപോലെ ഔട്ട്പുട്ട് ഫ്രീക്വൻസിയും വേരി ചെയ്യാൻ നമ്മൾ ഇൻവെർട്ടർ, അതായത് ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് ഫ്രീക്വൻസിയും നമുക്ക് വേരി ചെയ്യാൻ പറ്റും. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യാൻ നമ്മൾ ഇൻവെർട്ടറിന്റെ ഗെയിൻ വേരി ചെയ്യണം. അതേപോലെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി വേരി ചെയ്യാൻ ഓരോ ടൈം സൈക്കിളിന്റെയും പിരീഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ഫ്രീക്വൻസി വേരി ചെയ്യാൻ പറ്റും. നമ്മൾ പൾസ് വിഡ്ത് മോഡുലേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം, നമ്മളിവിടെ പറഞ്ഞു PWM ടെക്നിക്ക് യൂസ് ചെയ്യാനുള്ള കാരണം എന്താ, അതിൻ്റെ മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ ഇവിടെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന വേവ്ഫോമിന് ഡിസ്റ്റോർഷൻ കുറവായിരിക്കും. PWM ടെക്നിക്കിൽ ഔട്ട്പുട്ടിൽ കിട്ടുന്ന വേവ്ഫോമിന് ഡിസ്റ്റോർഷൻ കുറവായിരിക്കും, അതുപോലെ തന്നെ ഹാർമോണിക് ലോസസും എന്തായിരിക്കും, കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ PWM ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ മെയിൻ സബ് സിസ്റ്റമാണ് ഓപ്പറേറ്റർ ഇന്റർഫേസ്. അപ്പോൾ ആദ്യത്തെ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് മെയിൻ ഡിവിഷനിൽ AC മോട്ടോർ, ഡ്രൈവ് കൺട്രോളർ അസംബ്ലി, അതിലെ മൂന്നാമത്താണ് ഓപ്പറേറ്റർ ഇന്റർഫേസ് എന്ന് പറയും. അപ്പോൾ ഓപ്പറേറ്റർ ഇന്റർഫേസിൽ ഓപ്പറേറ്റിംഗ് സ്പീഡിനെ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും അതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങും അതേപോലെ സ്റ്റോപ്പിങ്ങും സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ ചെയ്യുന്നത് PLC ഉപയോഗിച്ചിട്ടാണ്, പ്രോഗ്രാമബിൾ ലോജിക്കൽ കൺട്രോൾ PLC ഉപയോഗിച്ചിട്ടാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ഇനി ഓപ്പറേറ്റിംഗ് ഇന്റർഫേസിൽ നമുക്കൊരു ആൽഫ ന്യൂമറിക് ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ ഈ ആൽഫ ന്യൂമറിക് ഡിസ്പ്ലേയിലൂടെയാണ് നമ്മൾ ഡ്രൈവിൻ്റെ ഓപ്പറേഷൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നത്. ഈ ഡ്രൈവിൻ്റെ ഓപ്പറേഷൻസിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ ആൽഫ ന്യൂമറിക് ഡിസ്പ്ലേയിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് അല്ലെങ്കിൽ സ്ലൈഡിലൂടെ ഡിസ്കസ് ചെയ്തത് വേരിയബിൾ ഫ്രീക്വൻസി കൺട്രോൾ ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ യൂസിങ് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് ഓർ AFD അഡ്ജസ്റ്റബിൾ ഫ്രീക്വൻസി ഡ്രൈവ്. അപ്പോൾ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് അല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ ഫ്രീക്വൻസി ഡ്രൈവ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ബൈ വേരിയിങ് ദ ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി വേരി ചെയ്തിട്ട് ഇൻഡക്ഷൻ മോട്ടർ എങ്ങനെയാണ് സ്പീഡ് കൺട്രോൾ ചെയ്യുക VFD AFD ഉപയോഗിച്ചിട്ട്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ മൂന്ന് സബ് സിസ്റ്റംസും അതിൻ്റെ ഓരോ സ്റ്റേജിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞു. സ്ലൈഡായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, അതായത് നോട്ടിൽ വൃത്തിയായിട്ട് എഴുതിയെടുത്തിട്ട് പ്രിപ്പയർ ചെയ്യുക. ഡു വെൽ, ഓൾ ദ ബെസ്റ്റ്.